നല്ല തായലാന്നപ്പാ, കുറച്ചും കൂടി പൊന്തിക്കണം. ആ വേണം വേണ്ട, ഞാൻ കെട്ടിത്തരാം. വിട്, ആ കണക്കായിട്ട് കെട്ടിത്തരാം. വിട പോരെ, ആ നാമിശ്യാമളെ നിനക്ക് വിവരമില്ലേ? ആ ആദ്യം പറഞ്ഞെന്നെ ശരി, തിരുത്താൻ നിക്കണ്ട. ആ അതില്ലോണ്ടാന്ന് എകരം മാത്രമല്ല നിങ്ങളെ വിളിച്ചേ. ശ്യാമളെ, ഒരു മാറ്റം അനിവാര്യമാണ്. പുതിയ കൊല്ലം തുടങ്ങിയതേ മാറണമെന്ന് വെച്ചു. ഇതിപ്പം പുതിയ കൊല്ലം തുടങ്ങിയിരുന്ന ആളത്രേ. ഞാൻ എപ്പം പറയുന്നതാണ് മാറ്റം വേണം മാറ്റം വേണമെന്ന്. പുതിയ കൊല്ലം തുടങ്ങിയാലെങ്കിലും മാറുന്ന വിചാരിച്ചു കഴിഞ്ഞാൽ ഏടാ, എല്ലാ കൊല്ലവും കേക്ക് കുറിക്കുമ്പോൾ നിങ്ങൾ ഇതന്നെയല്ലേ പറയല്. പക്ഷേ ശ്യാമളെ, ഇപ്രാവശ്യം കേക്ക് അടിപൊളിയാണ്ട്ടാ. ഇതന്നെയാ പറഞ്ഞേ, ഇതന്നെയാ പറഞ്ഞേ, നിങ്ങൾ മാറൂല. മാറു ശ്യാമളെ, നാളെ തന്നെ മാറും. ആ അല്ല വേണ്ട, ഇന്ന് തന്നെ മാറാം പോരെ. ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ മാറിയിട്ടില്ലേ തരക്കേട്ടില്ല, നിങ്ങൾ നാറാണ്ട് നിന്നാൽ മതി. അതാ ഫോൺ അടിക്കുന്നു. ആ ഫോൺ നിർത്തട്ടെ. ഇതാരാണ് പി സമയത്ത് വിളിക്കേണ്ടത്? ഓ സുഗന്യായിരിക്കും. അത് എടുക്ക്, കട്ടാവനും എടുക്ക. നീ എന്ന് കളിക്കുന്നു? എടുക്കുന്ന കാണുന്നില്ലേ? നീ എന്ന് നോക്കുന്ന അതിക്ക് കൊണ്ടാറാ. കട്ടായി, ഞാൻ മാറണ്ടെക്കില്ലല്ലോ. ഞാൻ മാത്രം വിചാരിച്ചോണ്ട് കാര്യമില്ല, നീ ആദ്യം മാറണം. ഓ, നിങ്ങൾ നാറാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? എന്ത്, ആരാന്ന്? നിങ്ങളെ താടി. ഏ പേടിക്കണ്ട ശ്യാമളെ, മാറ്റത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഈ താടി തന്നെ നോക്കിക്കളെ. ഇന്ന് തന്നെ ഷേവ് ചെയ്യാം. ആ നീ ആ താടി എടുക്ക്, ഞാൻ ആ ഷേവ് ഒന്ന് താടി കേട്ട്. നിങ്ങളെ വിളിക്കുന്ന ആ താടിക്കാരിയാന്ന്. സുഗന്യോ മത്സ്യകന്യകോ എന്തും കാവട്ടെ, ഇതാ ഫോട്ടോ കൂടി ഉണ്ട്. കണ്ട, എല്ലാം ഒത്തു വരുന്ന കണ്ട. ഞാൻ ഇപ്പോളെ പറ്റിട്ട് ആലോചിച്ചിട്ടേ ഉള്ളൂ. ആ നിങ്ങൾക്ക് അതിനല്ലേ പണി, കണ്ട പെണ്ണുങ്ങളെ ആലോചിച്ച് നടക്കലേ. പിന്നെ ഏടിയാന്ന് ബൗസ് ഉണ്ടാവുക. ശ്യാമളെ, ഇതല്ല, പുതിയൊരു ബിസിനസിന്റെ കാര്യം ഓൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. അത് അതിൻ്റെ അത് സുഗന്യ തന്നെ പറയണം. ഓള് പറയുമ്പോൾ അതിൻ്റെ രീതിക്ക് തന്നെ പറഞ്ഞുതരും. ആ അതിൻ്റെ ചുരുക്കം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഓളെ ലെഗിൽ ഞാൻ ചേരും. നിങ്ങളെ കൊല്ലും ഞാൻ എന്നാലും. ആ ഓളെ ലെഗിൽ ഞാൻ, അപ്പുറത്തെ ലെഗിൽ നീ. ഏ ഏ അപ്പം എൻ്റെ രണ്ട് ലെഗിൽ രണ്ടാൾ, പിന്നെ ലെഫ്റ്റ് ചേർക്കുന്ന പണം വരുന്നു, റൈറ്റ് ലെഗിൽ ആള് വരുന്നു പണം വരുന്നു. ആള് ചേർന്ന് ചേർന്ന് വരുമ്പോ നിങ്ങളെ ലെഗിന്റെ അടിയിൽ നിന്ന് ഞാൻ ചോർന്നു വേണ്ട നോക്കിയാ മതി കേട്ടാ. ശ്യാമളെ, അതിന് ഇപ്പുറത്ത് നിന്റെ അനിയനും അമ്മാവനും ഇല്ലേ? ആ അമ്മായി അറിയണ്ട. എന്നാ അമ്മാവൻ ചേർക്കണ്ട, അമ്മാവൻ കെട്ട്. എന്തെന്നാ ഇപ്പൊ പറയണ്ട, ഇവളത്ത് വിളിക്കാത്തേ. ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ട് വിളിച്ചാലോ? അങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആവശ്യമില്ല, ആൾ ഇങ്ങോട്ട് വിളിച്ചോളൂ. ശ്യാമളെ, ആവശ്യം നമ്മളതാണ്, അപ്പൊ നമ്മളങ്ങോട്ട് വിളിക്കണം, മനസ്സിലായാ? നമ്മളതല്ല, നിങ്ങളതാണ്. ഹലോ, അതെ, ഞാൻ മിറ്റത്തേനപ്പാ. ആലോചിച്ചിനോന്നാ, ഇനി ഒന്നും ആലോചിക്കാനുള്ള തീരുമാനം എടുത്തിന്. ഇപ്പം അതിനെപ്പറ്റി പറഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ശ്യാമളയേറ്റി. ആ പക്ഷെ നമ്മൾ ഓള് ശ്യാമളക്കൊന്നും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലപ്പോ. മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാ ഒരു ലഗും കളിയും. അല്ലല്ല, കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. അല്ല അത് ഓക്കിലേക്ക് മാറിപ്പോയതാ. അയ്യോ വേണ്ട 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 വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ആ ഏടാ, ഏത് നമ്മൾ പാറുമേനെ എടുത്താ, അഞ്ഞിപ്പറല്ല എൻ്റെ വീട്. എന്നാ ഇങ്ങോട്ട് വാ, നമ്മുടെ ഇതാ വീട്ടിൻ്റെ വടക്കുവാത്തുണ്ട്. ആടെ ഒരു ആലിൻ്റെ അടുത്ത് കുറച്ച് സ്ഥലമുണ്ട്, ആടെ ആടെ വെച്ചാൽ മതി. ആ ഓ പഴയ വണ്ടിയല്ലേ വലുതാ, എന്റെ ദൈവം പുതിയ എടുത്താ. എന്റെ ദൈവമേ, അപ്പൊ പഴയതോ? ആ പഴയത് വേഗം കൊടുത്തു കേട്ടാ, ഞാൻ അതിന്റെ മുകളിൽ മാക്സിമം കളിച്ചിന്, ഇനി അധികം വെച്ചിട്ടുണ്ട്. ആ ശരി ശരി, ഓക്കെ ഓക്കെ. ഒരു കാര്യം ചെയ്യ്, ഒളിത ഇങ്ങോട്ട് വരുന്നുണ്ട് സുഗന്യ, ഒളിതാ പാറുമേൻ്റെ വീട്ടിൻ്റെ അടുത്തോളെ. നീ ഒരു കാര്യം ചെയ്യ്, ചായ വെക്കട്ടാ. ഏ റൈറ്റും ലെഗും പറയുമ്പോൾ അറിയില്ലെങ്കിൽ അറിയുന്ന രൂപത്തിലെങ്ങ് നിന്നോളാം കേട്ടാ. വേഗം ഓള് വരുമ്പോൾ കരക്കെ ചായ വെക്ക് കേട്ടനാ. ഏ പറഞ്ഞോളേ. റൈറ്റും ഒരു ലെഫ്റ്റും ലെഗും കൊണ്ട് ഇങ്ങ് ഇറങ്ങിനി രാവിലെ തന്നെ. ചെറിയ സമയം കൊണ്ട് വല്യ കോടീശ്വരനാവേണ്ട ഒരു മാർഗമായിട്ടാ സുഗു ശ്യാമളെ ഞാൻ വന്നേക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ രണ്ടാള് ചേർക്കുമ്പോ നിങ്ങൾക്ക് ബെനിഫിറ്റ് വന്നോണ്ടിരിക്കും, അങ്ങനെ പണം അങ്ങനെ കുമിഞ്ഞ് വന്നോണ്ടേയിരിക്കും. നിങ്ങളുടെ ലെഫ്റ്റും റൈറ്റും ആരെങ്കിലും രണ്ടാള് ചേർക്കുക. ആലപ്പം തന്നെ ആയല്ലോ. ആ അതെ, അതുപോലെ ശ്യാമളേന്റെ റൈറ്റും ലെഫ്റ്റും ചേർക്കും.
അവര് രണ്ടുപേരെ ചേർക്കുമ്പോ നിങ്ങക്ക് പൈസ തരാൻ തുടങ്ങും. ചേർക്കുമ്പോ പൈസ വരും. അപ്പോ നമ്മള് രണ്ടാളെ ചേർക്കണ്ടു? രണ്ടാളെ ചേർക്കണ്ടു, പിന്നെ അവര് ചേർത്തോളൂ. പിന്നെ അവര് ചേർത്തോളൂ. അപ്പൊ പൈസ കിട്ടും അല്ലേ? പിന്നെ കിട്ടണ്ട, നിങ്ങക്കെന്താ വിശ്വാസമില്ലാത്ത മാതിരി? വിശ്വാസമില്ലായിട്ടല്ല, എനിക്ക് കിട്ടുന്ന പോലെ നിങ്ങൾക്കും കിട്ടും. നാട്ടുകാരല്ലേ, അവരിത് വിശ്വസിക്കണമെന്നുണ്ടാ? ശ്യാമളെ, ഇത് ഇവിടുത്തെ ലോക്കൽ കളിയല്ല, ഇത് ഓൺലൈൻ കളിയാണ്. ലണ്ടൻ, യൂഗോസ്ലോവാക്യ, ചെക്കോസ്ലോവാക്യ അല്ലേ, ബ്രിട്ടൻ, UK, റഷ്യ, ഇറ്റലി, ജപ്പാൻ, ഉത്തര കൊറിയ, ദക്ഷിണ കൊറിയ ഫുള്ള്, പിന്നെ കെനിയ. ഓ, അപ്പൊ കെനിയാന്ന്. കുടുങ്ങുന്നില്ല കാര്യം, ഉറപ്പന്നെ. നീ ഒരു കാര്യം ചെയ്യ്, നീ കെനിയും യൂഗോസ്ലോവാക്യ ഒന്നും പോണ്ട. നീ തൽക്കാലം കുടുംബശ്രീയിലുള്ള പെണ്ണുങ്ങളെ മാത്രം ചേർത്താ മതി. ആരെയും നിർബന്ധിക്കണ്ട. ഞാനിതെല്ലാം ആക്കിയത് എങ്ങനെയെന്നാ വിചാരം? വീട്, കാറ്, ഇപ്പൊ പുതിയൊരു കാറും കൂടി വാങ്ങി, അതുകൊണ്ടാ ഞാൻ വന്നത്. ഇതെല്ലാം ലെഫ്റ്റും റൈറ്റും, അതുമാത്രം ചിന്തിച്ചാ മതി, വേറൊന്നും നോക്കണ്ട. ശ്യാമളെ, ഈ ഗുണം അനുഭവിക്കാൻ താല്പര്യമുള്ളവര് മാത്രം ഇതിനകത്ത് ചേർന്നാ മതി. അതെ അതെ, അതന്നെയാ പറയുന്നത്. മനസ്സിലായാ? ശ്യാമളെ, വർക്ക്ഷോപ്പിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ആ ഓയില് വരങ്ങി കുപ്പായണ്ടല്ല, അത് ഞാൻ തൈക്കൊണ്ടിട്ട് തീയിടും. പിന്നെ ബാധ്യതയായിട്ടുള്ളത് ബംഗാളിയാണ്. അത് ഞാൻ ആ കാർബറേറ്ററും 3 കാർബറേറ്ററും 2 ബാറ്ററിയും ഉണ്ട്, അത് വിറ്റ് കഴിഞ്ഞാൽ ബംഗാളിനെ നാട്ടിൽ കേൾക്കാൻ പറ്റും. പിന്നെ ബാധ്യത തീർന്ന് ഞാൻ ഫ്രീ ആയി. അപ്പൊ നിങ്ങള് മാറാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ശ്യാമളെ, എനിക്ക് കാല് മാത്രം നോക്കിയാ പോരെ? അല്ല, അപ്പൊ ഇനി ഫോം ഒന്നും ഇല്ലേ പൂരിപ്പിക്കാൻ? അതല്ലേ ഇതിന്റെ ഹൈലൈറ്റ്, കംപ്ലീറ്റ് ഓൺലൈൻ. നിനക്ക് മനസ്സിലായിട്ടില്ല, ഈ ഇന്റർനെറ്റിന്റെ സാധ്യതകൾ ഉണ്ടല്ലോ, നമ്മള് ഉപയോഗപ്പെടുത്തി തുടങ്ങി. നീ അടക്കം. അതാ കോള് വന്നിട്ട്. ജസ്റ്റ് 1 മിനിറ്റ്. ഹലോ, ഇതിപ്പ ഇറങ്ങും. ഒരു കസ്റ്റമർ എടുത്താ ഉള്ളേ. 10 മണിയല്ലേ പറഞ്ഞത്? ഞാൻ കറക്റ്റ് ടൈം അറ്റൻഡ് ചെയ്യും. എന്നാ ശരി. ശ്യാമടെ സുഖു, ഒന്ന് അടിമുടി മാറാൻ തയ്യാറായിക്കോ. അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞ പോലെ തന്നെ എല്ലാം ഓക്കെ. ഇനി അങ്ങോട്ടൊന്നും മുന്നോട്ടേക്ക് ചിന്തിക്കേ വേണ്ട. അപ്പൊ ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ? എന്നാ ശരി, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ബൈ. ശരി. ശ്യാമളെ, മാറ്റം നമുക്ക് വീടുന്ന് തുടങ്ങണം. ആദ്യം തട്ടി നിരത്തി ലെവലാക്കണം, എന്നിട്ട് വലിയൊരു കൊട്ടാരം പോലത്തെ വീട് വെക്കണം. കൊട്ടാരം കൊട്ടാരമായിരിക്കണം. ഈ ഭാഗത്തായിരിക്കും അതുപോലത്തെ സാധനം ഉണ്ടാകാൻ പാടുള്ളൂ. ഏ, 4 ബെഡ്റൂം, 3 അടുക്കള. അടുക്കള 3? അല്ല, അടുക്കള 1 മതി. ഓ, അതായത് വിശാലമായ ഭക്ഷണശാല ആയിരിക്കണമെന്നേ ഉള്ളൂ. ആ കൗണ്ടർ അടക്കം വേണം. നിന്റെ ഏട്ടന്റെ വീട്ടിലെ മറ്റേ കൗണ്ടറില്ലേ, അതടക്കം വേണം. ബാത്റൂം അല്ല, എല്ലാ സാധനവും വേണമെങ്കിലും എ സി ആക്കാം. പക്ഷെ നമ്മുടെ ലെഗിന് എണ്ണം കൂട്ടാൻ പറ്റുമെങ്കിൽ ബാത്റൂമിൽ 2 AC വെക്കാം. നിങ്ങളൊരു കാര്യം ചെയ്, നിങ്ങൾ ഇതെല്ലാം ഒന്ന് കണക്കൂട്ടി വെക്ക്, ഞാൻ ഇപ്പം വരുന്നു. നല്ല പുതിയ വീട് എടുക്കണം, കൊട്ടാരം പോലത്തെ വീട്. Yeah.
എല്ലാം മാറ്റണം. ഭക്ഷ്യധാന്യങ്ങൾ പൂർത്തി വെച്ച് അന്താരാഷ്ട്ര വിപണിയിൽ കൃത്രിമ വിലക്കയറ്റം സൃഷ്ടിക്കുന്നു. വാർത്തകൾ വിശദമായി. ഓൺലൈൻ മണി ചെയിൻ സംഘം പിടിയിൽ. ഇന്റർനെറ്റിലൂടെ ആളുകളെ സമാഹരിച്ച് വൻതുക കൈപ്പറ്റുന്ന സംഘത്തെയാണ് ഇന്റർപോളിന്റെ സഹായത്തോടെ ഇന്നലെ കെണിയിലാക്കിയത്. അന്താരാഷ്ട്ര തലങ്ങളിൽ ഇതിന്റെ ശൃംഖല വ്യാപിച്ചിട്ടുണ്ടെന്നാണ് ഇന്റർപോളിന്റെ കണ്ടെത്തൽ. കോടിക്കണക്കിന് രൂപയും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. കുട്ടികളിൽ കൂടി വരുന്ന കുറ്റവാസന ഇല്ലായ്മ ചെയ്യാൻ വിദ്യാഭ്യാസ മേഖല. ശ്യാമളെ, നമുക്ക് ഈ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒന്നും വേണ്ട. ശ്യാമളെ, ഉള്ള കാലം നിലത്ത് ഉറപ്പിച്ചു വെച്ചിട്ട് നമുക്ക് അറിയുന്ന പണിയെടുത്ത് ജീവിക്കാം. നീ എൻ്റെ കരിയോല വരണ്ട ആ ഷേർട്ടും നമ്മളെ വർക്ക്ഷോപ്പിന്റെ ചാവിയും എടുക്ക. നമുക്ക് ജീവിക്കാൻ വേണ്ടിട്ട് നമ്മളെ വർക്ക്ഷോപ്പിനെ മതി. അത് മതി. ഈ മാറ്റാന്ന് ഞാൻ ആഗ്രഹിച്ചത്. അല്ലാണ്ട് രൂപവും കോലവും മാറില്ലെന്നല്ല, മനസ്സിന്റെ ഈ മാറ്റം തന്നെ.